തള്ളപ്പെട്ട ക്രിസ്തു, തള്ളപ്പെട്ടവരുടെ ക്രിസ്തു ഇല്ലെന്ന് പറഞ്ഞു. തള്ളപ്പെട്ട ക്രിസ്തു, തള്ളപ്പെട്ടവരുടെ ക്രിസ്തു. പക്ഷെ കർത്താവ് ക്രൂശിൽ തള്ളപ്പെടുമ്പോൾ തന്നെ ഒരു വലിയ ജയം വരിക്കുകയായിരുന്നു. കൊലോസ്യ ലേഖനം 2:14-15 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കാം. മോൻ ഇംഗ്ലീഷിലും അതിനുശേഷം അത് മലയാളത്തിലും. ഹാവിംഗ് വൈപ്ഡ് ഔട്ട് ദ ഹാൻഡ് റിട്ടൺ ഓഫ് റിക്വയർമെന്റ്സ് ദാറ്റ് വാസ് അഗൈൻസ്റ്റ് അസ് വിച്ച് വാസ് കോൺട്രറി ടു അസ് ആൻഡ് ഹി ഹാസ് ടേക്കൻ ഇറ്റ് ഔട്ട് ഓഫ് ദ വേ ആൻഡ് ഹാവിംഗ് നെയിൽഡ് ഇറ്റ് ടു ദ ക്രോസ് ഹാവിംഗ് ഡിസാംഡ് principalities and powers he made a public spectacle of them praise lord malayalathil nu vaichu adikramangalokkeyum nammode shemicha chattangalal namukku virodhavum pradigoolavum ayirna kaiyedutha shemicha chattangalal naanengil vasavathil shemicha chattangalal naadu varandidu aa vaichodu namukku adikramangalokkeyum nammalode shemicha chattangalal namukku virodhavum pradigoolavum ayirna കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ആ ബൈബിളിലെ ഭാഗം വായിച്ചപ്പോൾ അവിടെ ഒരു 7 കാര്യമുണ്ട് ക്രൂശിൽ നടന്ന്. ഒന്ന്, അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു പറഞ്ഞേ. ഒന്നെന്ന് പറഞ്ഞേ. ഒന്ന്. രണ്ട്, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. രണ്ട് പറ, ഒന്ന് ക്ഷമിച്ചു, രണ്ട് മായിച്ചു. മൂന്ന്, ക്രൂശിൽ തറച്ചു. മൂന്ന്, ക്രൂശിൽ തറച്ചു. നാല്, നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. നാല്, നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. അഞ്ച്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. അഞ്ച്, ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചു. ആറ്, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഏഴ്, പരസ്യ കാഴ്ചയാക്കി. പഴയ ക്രൂശിൽ നമ്മൾ ഭാഗ്യത്തിൽ കാണുന്നത് യേശു തോറ്റ് കിടക്കുന്നതും ക്രൂശിച്ചോ ഒരു ജയോത്സവം കൊണ്ടാടുന്നതും. പക്ഷെ ഇവിടെ പറയാണ് യേശു ജയോത്സവം കൊണ്ടാടുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവുള്ളവർക്ക് കാര്യം പിടികൊണ്ട്. ദൈവരാജ്യത്തിൽ തോൽവി വിജയമാണ്. ആമേൻ. പരാജയം എന്ന് തോന്നുന്നത് ഉത്സവമാണ്. അപ്പൊ ഇവിടെ 7 കാര്യം ഇവിടെ കാണാം. ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഇത് ന്യായപ്രമാണവും വാസ്തവത്തിൽ നമുക്ക് ഇവിടെ 2 ശത്രുത. ഒന്ന്, ന്യായപ്രമാണം എന്ന ശത്രു പറഞ്ഞേ. ന്യായപ്രമാണം എന്ന ശത്രു. രണ്ട്, പിശാച് എന്ന ശത്രു. രണ്ട്, പിശാച് എന്ന ശത്രു. നമ്മളെ കുറ്റം ചുമത്തുന്ന 2 പേരുണ്ട്. ഒന്ന് മോശ, 2 സാത്താൻ. ആരൊക്കെയാ? മോശ, സാത്താൻ. പറയുമ്പോൾ കേട്ടോ, മോശ മഹാകുഴപ്പക്കാരൻ. മോശ കുഴപ്പക്കാരനല്ല. ഒരു ദൈവദാസൻ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. മോശ സ്കാനിങ് സെൻറ്റർ നടത്തുന്നു, യേശു ഹീലിംഗ് സെൻറ്റർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്കാനിങ് സെൻറ്ററിൽ മരുന്നില്ല. നമുക്ക് മനുഷ്യന് പാപത്താൽ ഉണ്ടായ കുഴപ്പങ്ങൾ മനസ്സിലാകണമെങ്കിൽ മോശയുടെ നിയമം വരണം. അതെ. മൊറാലിറ്റി എന്ന് പറയുന്നത് ലോകത്ത് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ലോ. ലോ. അപ്പം അത് വന്നാലേ എൻ്റെ തെറ്റ് പിടികിട്ടത്. അത് ഗലാത്യ ലേഖനവും റോമാലേഖനത്തിൽ പറയാണ്. എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? ലംഘനങ്ങൾ വെളിപ്പെട്ട് വരാന്. അല്ലേലും ലംഘനമുണ്ട്, അല്ലേലും മനുഷ്യൻ തെറ്റ് ചെയ്തോണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് പിടികിട്ടണമെങ്കിൽ ഏത് വരണം? അപ്പോഴാണ് യഹൂദൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ന്യായപ്രമാണത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, എൻ്റെ തെറ്റുകൾ കാണിച്ചു തരാനേ ഒന്നും. അപ്പം അവന് അരിഷ്ട മനുഷ്യൻ. അപ്പം വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ, അത് തങ്കു ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ, എന്നെ ആര് വിടുവിക്കുമെന്ന റോമാലേഖനത്തിൽ. ഇനി ഏത് നിയമം തരാനല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള നിലവിളി ഉരണ ഏത് വേണം. അപ്പം അതാണ്. അപ്പോൾ ഒന്നാമത്തെ ശത്രുത്വം പ്രമാണമെന്ന കയ്യെടുത്ത്. പാപിയായ എനിക്ക് എപ്പോഴും നിയമങ്ങൾ എതിരാ. നിയമം അഴുക്കായ കൊണ്ടല്ല, ഞാൻ അഴുക്കായ കൊണ്ട്. പ്രൈസലോ. പക്ഷെ അവിടെ എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാ, ആ പരിശുദ്ധാത്മാ വരണ ആര് വരണം? യേശു വരണം. അപ്പൊ ഈ നിയമം ഉള്ളത് കൊണ്ട് പിശാചിന് കുറച്ചുകൂടെ ശക്തിയായി. കാരണം എന്നെ പാപത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്യാം. നിയമം വരുംതോറും എൻ്റെ മോഹങ്ങൾ എന്നിൽ ജനിപ്പിക്കുകയും ചെയ്യും. ഞാൻ അപ്പൊ പിശാചിന്റെ കയ്യിൽ ഒരു വിധത്തിൽ പറഞ്ഞ ന്യായപ്രമാണം ഒരു ആയുധമായിരിക്കും. പക്ഷെ ദൈവം അതിലും വലിയ മിടുക്കന. ക്രൈസ്തലോ, ന്യായപ്രമാണത്തെ ജയിച്ചു. ആ ക്രൂശ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? നമുക്ക് വിരോധമായ കയ്യെഴുത്ത് അഥവാ ന്യായപ്രമാണം എൻ്റെയും ദൈവത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മാറ്റി കുരിശിൽ തറച്ചെന്ന് പറഞ്ഞാൽ, കുരിശിൽ ഒരു മേലത്ത് എഴുതി വെച്ചില്ല. സത്യത്തിൽ ഒരു കുരിശിക്കുന്ന ആളുടെ കുറ്റസംഗതി മുകളിൽ എഴുതണമെന്ന്. പക്ഷെ പീലാത്തോസ് എഴുതിയപ്പം തെറ്റിപ്പോയി. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. അതായത് ഈ പുരോഹിതന്മാരെല്ലാം കൂടെ ചെന്നിട്ട് പറയാം, അങ്ങനെ എല്ലാവരും എഴുതേണ്ടേ, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് തന്നെത്താൻ പറഞ്ഞു എന്നുള്ള കുറ്റമായിട്ട് വേണം. കുറ്റമായിട്ടല്ല എഴുതിയത്. അതായത് ഒന്നും ശരിയാകും. കർത്താവിനെതിരെ പറഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. അപ്പൊ തന്നെ 7 കോടതി കയറിയിട്ടും കർത്താവിന്റെ നിരപരാധിത്വം വെളിപ്പെട്ടു. ഒടുവിൽ പീലാത്തോസ് കൈ കഴുകിയിട്ടാ കൊല്ലാൻ പറഞ്ഞു.
മനസ്സിലായി. ആ മൂന്ന് കുരിശിൽ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധി നടുവിലും ലോകത്തിലെ രണ്ട് കള്ളന്മാർ, അല്ല ഞാനും നിങ്ങളും തന്നെയാ, നമ്മളൊക്കെ തന്നെയാ സൈഡിൽ കിടന്നെ. ആരാ നല്ലവരുള്ളത്? അല്ലെ, നമ്മുടെ പറമ്പിൽ കപ്പ മാന്തിയവനെ നമ്മൾ കള്ളാന്ന് വിളിച്ച് അവന്റെ പുറത്തിന് തിടി കൊടുത്തു. അതിന് പകരം അവൻ ഇച്ചിരി കപ്പ കൊടുത്തിരുന്നെങ്കിൽ അവൻ കള്ളനാകില്ല. വിശന്നപ്പോ ആ പയ്യൻ എൻ്റെ പറമ്പിൽ വന്ന് കപ്പ മാന്തിയപ്പോൾ കുഞ്ഞെ നീ ഒരു ചൂട് പറിച്ചുകൊണ്ട് പോയിരുന്നു പറഞ്ഞെങ്കിൽ അവനെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷെ അവനെ അന്നേരം ഇടിച്ച് ഞാൻ പോലീസ് കൊടുത്തു. ഒരു കള്ളനെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇന്നത്തെ കള്ളന്മാരാണോ സമൂഹത്തിൽ നല്ലവരെന്ന് പറഞ്ഞ് നമ്മളാണോ കള്ളന്മാരും സ്വയം വിവേചിക്കും? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മോശയുടെ ന്യായപ്രമാണ പ്രകാരം നീക്ക് വിശുദ്ധനാന്നല്ലേ നിന്റെ വിചാരം. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് വ്യഭിചാരം ചെയ്യണ്ട. സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തു. യേശു എല്ലാരെയും വ്യഭിചാരിയാക്കി. കട്ടി കൂട്ടിയെന്ന് പറഞ്ഞാൽ മറ്റേത് പ്രവർത്തിച്ചാലേ പാപമാകത്തു, ഇത് ചിന്തിക്കുന്നത് പാപമായി. അതാണ് പറഞ്ഞത്. യേശു പറഞ്ഞു സഹോദരനെ നിസാരാന്ന് വിളിച്ചാൽ നീ ആരായി? കൊലപാതകിയായി. കുത്തിക്കൊല്ലണ്ട. അപ്പൊ അവനൊക്കെ കള്ളൻ, അവനൊക്കെ കൊലപാതകി നമ്മൾ പറയണ്ട. അവനിലെ കൊലപാതക എൻ്റെ അകത്തും ഇരിപ്പുണ്ട്. പിന്നെ ഞാനത് ഇങ്ങനെ ഇച്ചിരി ഏതാ MSW BBA MSc ഒക്കെ പഠിച്ചുകൊണ്ട് പൊതിഞ്ഞു വെക്കാൻ നമുക്കറിയാം. നമ്മളാ പഠിച്ച കള്ളന്മാർ. അപ്പൊ രണ്ട് കള്ളന്മാരും നമ്മുടെ ഉദ്ദേശിക്കുന്ന എൻ്റെ നിങ്ങളുടെ പ്രതിനിധിയ. പിന്നെ മധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സകല കള്ളന്മാരുടെയും പാപം ഏറ്റെടുക്കുന്ന ഒരു ബ്ലോട്ടിംഗ് പേപ്പർ മഷി ഏറ്റെടുക്കുന്നത് പോലെ പാപത്തെ എടുക്കാൻ പറ്റുന്ന ദൈവപുത്രൻ പാപമില്ലാത്തവൻ അതിന്റെ മധ്യത്തിൽ കിടക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അതാണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ കൈയെഴുത്ത്. എന്താണ് നമ്മൾ ഓരോ തെറ്റും ചെയ്തപ്പോൾ നമുക്കെതിരെ ഒരു എഴുത്ത് വന്നു, ഇത് ലംഘിച്ചു ലംഘിച്ചു, ഒന്നാം കലപ്പിന് ലംഘിച്ചു, രണ്ട് ലംഘിച്ചു, മൂന്ന്, നമുക്കെല്ലാം ഒരു വലിയ എഴുത്തുണ്ട്. ഞാൻ ഒരിക്കലും ഈ എമൻലി ഫീസ്റ്റ് തുടങ്ങിയ കാലത്ത് തങ്കുബ്രത ഞാനും ഇങ്ങനെ ശുശ്രൂഷ മുമ്പോട്ട് പോകുമ്പം ചില ദൈവദാസന്മാരെന്ന് പറയുന്നവർ തന്നെ ഞങ്ങൾക്കെതിരെ എഴുതി. അവർ രണ്ടും കൂടെ അവിടുത്തെ പൈസ എല്ലാം വീട്ടിൽ കൊണ്ടുപോകുക. ആ എനിക്ക് വലിയ വേദന. അതിൽ ചിലരെ എനിക്ക് പരിചയമുള്ളവർ എന്നെ അറിയാവുന്നവരും എഴുതി. എനിക്ക് ഭയങ്കര വേദന തോന്നി. ഞാനൊരു ദിവസം എഴുതപ്പെട്ട മാസികയെല്ലാം കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് എൻ്റെ വീട്ടിലൊരു അലമാരി വെച്ചു. ഒരു ദിവസം ഇതുപോലെ ഉപവാസ പ്രാർത്ഥന ഞാൻ ദൈവസ്ഥനിലിരിക്കുക. കൂടാതെ എന്നെ ചീത്ത വിളിച്ചെഴുതി ഒത്തിരി കത്തുകളുണ്ട് എനിക്ക് നേരിട്ട് തന്നതൊക്കെ. ഇരുന്ന് പ്രാർത്ഥിച്ചു കർത്താവിനെ. അതെ മകനെ, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. നീ ആ ഫയലിനകത്ത് കുറെ പേരുടെ കുഴപ്പങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? നിനക്കെതിരെ ചെയ്തു. നീ അതൊക്കെ ഒന്ന് കീറിയേറ്റ് വന്നിരിക്കാം. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വേറൊരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ നമുക്കെതിരെ വലിയ പത്രം അടിക്കുന്ന റീലേൽ എഴുതാനും മാത്രം പാപം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവ് മായിക്കുന്നവനാണ്. കർത്താവ് ഒരിടത്ത് മാത്രം എഴുതിയുള്ള എവിടാന്നറിയാമോ? മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചവരുടെ പാപം അവൻ മണ്ണിൽ എഴുതി വെച്ചു. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, ബൈബിളിൽ ഒരു 10 സ്ഥലത്തുണ്ട് വേറെ ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ യേശു അവരെ പൊക്കും. ആ കാല് കഴുകിയ സ്ത്രീയുടെ കുറ്റം ശീമോൻ കണ്ടുപിടിച്ചപ്പോൾ, ശീമോനെ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ലത്, വെറുതെ കർത്താവിനെ കൊണ്ട് വല്ലതും പറയിപ്പിക്കല്ലേ ഒന്ന് പറഞ്ഞ്, കർത്താവിനെ കൊണ്ട് വല്ലതും പറയിപ്പിക്കല്ലേ, നീയും ഭാവി ഞാനും ഭാവി പറ മിണ്ടാ അതങ്ങ് ഇരുന്നേച്ചാണ്. വലിയ ഡീസൻ്റ് ഒന്നും സഭയ്ക്കകത്ത് കളിച്ചല്ല സഭയെ വന്നാൽ ഞാനും വിശുദ്ധനാണ്. ഞങ്ങളുടെ സഭ വിശുദ്ധി കൂടിയ സഭ ഒന്നുമില്ല. നമ്മുടെ ചിന്തകൾ പോലും പാപം നിറഞ്ഞതാണ്. തിരുമുമ്പാകെ സ്വർഗം പോലും വിശുദ്ധമല്ല. ഒരു നീതിമാനുമില്ല ദൈവമുമ്പാകെ. ഒറ്റ നീതിമാനേ ഉള്ളൂ, അവൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞേ യേശു. അവന് മാത്രമേ പാപം എടുക്കാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളുടെ പാപം എടുക്കാൻ പറ്റത്തില്ല. ഞാനും പാപിയാണ്. പ്രൈസ് ലോർഡ്. അപ്പം നമുക്കെതിരെയുള്ള കൈയെഴുത്ത് എന്ത് ചെയ്തു? മായ്ച്ചു. ക്രൂശിൽ തറച്ചു. നടുവിൽ നിന്ന് എൻ്റെയും പിതാവിൻ്റെയും നടുവിൽ നിന്ന് എനിക്കെതിരെയുള്ള ചാർജസ് മുഴുവൻ നീക്കിക്കളഞ്ഞു. എന്നിട്ട് വാഴ്ചകളെയും അധികം ആധാര വാഴ്ചകളോ അധികാരങ്ങളോ പിശാചുക്കൾ എൻ്റെ തെറ്റായിരുന്നു അവൻ്റെ കയ്യിലെ. ആ നീ ഇത് ചെയ്തവനല്ലേ, നീ ഇത് ചെയ്തവനല്ലേ. പണ്ടേതോ രാജകുമാരൻ രാജാവ് നട്ടുവളർത്തിയ മാവിൻ്റെ കമ്പ് വെട്ടി. എന്നിട്ട് ആ പരിചാരകൻ ഈ രാജകുമാരനെ മുതലെടുത്തെന്ന് പറഞ്ഞു, ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ അരി ആട്ടണ്ടെന്ന് ആ അരി മുഴുവൻ നീ ആട്ടിക്കോണം. ഏ ഇല്ലെങ്കിൽ ഇപ്പം രാജാവിനോട് പറഞ്ഞു. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച് ആരാണോ വെട്ടി അവൻ്റെ തലയാൻ വെട്ടുമോ? ഇതൊരു കഥയാണ്. അപ്പോൾ ഈ രാജകുമാരൻ്റെ അടുത്ത് ഇങ്ങേര് വന്നിട്ട് പറഞ്ഞു, ഏത് വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു, ദേ ഞാൻ രാജാവിനോട് പറയും തല വെട്ടും, അതുകൊണ്ട് ഇന്ന് എനിക്ക് 5 അരി ആട്ടാനുണ്ട്, നീ ആട്ടിയേക്കണോ. ഇങ്ങനെ രാജകുമാരൻ ഇന്ന് അരി ആട്ടുക. ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർ ഇപ്പം പിശാചിന് അരി ആട്ടിക്കൊണ്ടിരിക്കുക. ഉടനെ ഒടുവിലെ ഒരു ദിവസം ഈ അപ്പൻ നോക്കുമ്പോൾ ചെറുക്കം മെലിഞ്ഞു മെലിഞ്ഞു വരും.
അവനെ കടിച്ചോ, കെട്ടിപ്പിടിച്ചോ, ഉമ്മ കൊടുത്തിട്ടു, എന്നാ അവനെ നീ അവനൊരു ഒറ്റ ആ സ്നേഹം അങ്ങോട്ടേ നമ്മൾ പൊട്ടിക്കരഞ്ഞു. തലവെട്ടു എന്നുള്ള ശിക്ഷ കേട്ടാൽ ഒരു ലോകവും മാനസാന്തരപ്പെടത്തില്ല. ന്യായപ്രമാണം വന്നിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. ഇന്ന് എന്നോട് ആരോ പറയായിരുന്നു, ഈ ചെല്ലു പറഞ്ഞ ഈ കോവിഡൊക്കെ ദൈവം അയച്ചതാ മാനസാന്തരപ്പെടാൻ. കോവിഡ് കൊണ്ടൊന്നും 10 ബാധ വന്നിട്ട് പറവാ മാനസാന്തരപ്പെട്ടു. ദൈവം സ്നേഹിച്ചാ മാനസാന്തരപ്പെട്ടു. യേശു പത്രോസിന്റെ വള്ളം മുക്കിയല്ല, വള്ളം നിറച്ചാ മാനസാന്തരം. ഈ കോവിഡ് കർത്താവ് നമുക്ക് അയച്ചതല്ല, അതിന്റെ വിടുതലാ കർത്താവ് തരും. നമ്മൾ തെറ്റ് ചെയ്താലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടി കരഞ്ഞു പോകുന്നു. ഇതൊന്ന് പ്രസംഗിച്ചേ സഭ. ന്യായവിധി പ്രസംഗിക്കാനല്ല സഭയാക്കിയത്, സ്നേഹം പ്രസംഗിക്കാൻ, നീതി പ്രസംഗിക്കാൻ, കൃപ പ്രസംഗിക്കാൻ. കൃപയുടെ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റാനൊക്കെ. നിന്നെ ദൈവം നരകത്തിൽ തള്ളിയിട്ട് ശരിയാ, നരകത്തിൽ പോകേണ്ടി വരും, പക്ഷേ നിന്നെ യേശു സ്നേഹിക്കുന്നു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി മായിച്ചു. എന്നിട്ട് ഈ പയ്യൻ ആ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കിന് അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാനാ മാവ് വെട്ടി, എടാ മണ്ടച്ചാരെ, നീ എൻ്റെ മകനല്ലേ, എൻ്റേതല്ല നിൻ്റെയല്ലേ, നീ ആ വെട്ടിയെങ്കിൽ എന്നോട് അന്നേരെ പറഞ്ഞാൽ പോയി, ഈ രാജ്യം മുഴുവൻ നിൻ്റെയാണ്. എന്നിട്ട് ഇവനെ പീഡിപ്പിച്ചവനെ തൂക്കിലേറ്റിയെന്നാ പറഞ്ഞു. ഇതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ഏത് സഭക്കാരനായിക്കോട്ടെ, എന്നാ തെറ്റുപറ്റിയവനായിക്കോട്ടെ, പിന്മാറ്റക്കാരനായിക്കോട്ടെ, യേശു സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു നിന്നെ. നിന്റെ തലയിൽ പാപം വെക്കാനല്ല യേശു വന്നത്, മായ്ച്ചു കളയാനാ. നിന്നെ രക്ഷിക്കാനാ യേശു വന്നത്. നിനക്ക് പറ്റിയ തെറ്റെല്ലാം കർത്താവിനറിയാം. ഇപ്പോഴെങ്കിലും യേശുവെ എന്നൊന്ന് വിളിച്ചാൽ ആ ഒരു പ്രദർശനം അവിടെ വെച്ച് പിശാചിന്റെ ആ ചൂണ്ടുന്ന വിരൽ തകർത്തുകളും. ഞാനേ തമാശന് പ്രസംഗിക്കും, പിശാചിനെ ഇപ്പൊ ചൂണ്ടുവരലില്ലോ, പുള്ളി ഇവിടെ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മളെയൊക്കെ കണ്ടം ചെയ്യും, നീ കുഴപ്പം കുഴപ്പം കുഴപ്പം. ഈ വിരലാ ക്രൂശി തകർത്ത്. അവന്റെ ആയുധം എന്തായിരുന്നു? നിന്റെ പാപമായിരുന്നു അവന്റെ ആയുധം, നിന്റെ കുറ്റബോധമായിരുന്നു അവന്റെ ആയുധം. ആയുധവർഗം അവൻ വെപ്പിച്ചു അപ്പോൾ, ഈ മായ്ച്ചു കളഞ്ഞപ്പോൾ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്റെ നിങ്ങളുടെ പേരിലുള്ള ചാർജ് യേശു തന്റെ രക്തത്താൽ മായ്ച്ചതോടെ സാത്താൻ ആയുധമില്ല. നിനക്കെതിരെ സാത്താൻ ആയുധമില്ലെന്ന് പറയുധവും ഇല്ല. ഇനി നിനക്ക് വേണ്ടി അവിടെ ഈ ഭൂമിയിലെ നിനക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ തെറ്റ് പറ്റാതിരിക്കുക. ഇനി അഥവാ ഒരു തെറ്റ് പറ്റിയാൽ സ്വർഗത്തിൽ എന്റെ മോനോട് ക്ഷമിക്കണമെന്ന് പറയാൻ വേറൊരു കാര്യസ്ഥൻ. ദൈവദാസന്മാര് വചനം പറഞ്ഞു തരാൻ ബൈബിള്, ആ ദൂതന്മാര്, നീ പോക്കടിക്കാൻ പോ, ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ പറ പോക്കടിക്കാൻ ബുദ്ധിമുട്ടാ. നിന്നെയും കൊണ്ട കർത്താവ് സ്വർഗത്തിൽ പോകത്തുള്ളൂ. പരാജയമാകാൻ പരിശ്രമിക്കേണ്ട, ഒത്തിരി പരിശ്രമിച്ചാലേ ഇനി കർത്താവിൽ നിന്ന് പോകാനൊക്കത്തുള്ളൂ. നീ ചിന്തിക്കാതെ നിന്നെ തെരഞ്ഞെടുത്തു, നീ ചിന്തിക്കാതെ നിന്നെ ജനിപ്പിച്ചു, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാനു മുമ്പേ നിന്നെ കണ്ടു, തക്ക സമയത്ത് നിനക്ക് സുവിശേഷം വെളിപ്പെടുത്തി തന്നു. നമ്മളെ വിചാരം ഞാൻ കൈപൊക്കിയപ്പോഴാണ് രക്ഷിക്കാനൊന്നുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ. പോകാൻ ബുദ്ധിമുട്ടാ സഹര, മൊത്തം നോക്കി പറ, അങ്ങനൊന്നും പോകത്തില്ലെന്ന് പറ. അങ്ങനൊന്നും പോകത്തില്ല. ഈ രക്ഷ സൗജന്യമായി തന്ന കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.